നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷത്. നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പി എച്ച് പി പ്രോഗ്രാമാണ്. ആ പി എച്ച് പി പ്രോഗ്രാമ് ചെക്ക് ചെയ്യുന്നത് ഒരു നമ്പറിന് ഈവണാണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഔട്ട്പുട്ട് കാണുന്നുണ്ടാവും, ദ ഗിവൺ നമ്പർ ഇസ് ഈവൺ. അതായത് ഓൾറെഡി പി എച്ച് പി പ്രോഗ്രാമിൽ നമുക്ക് നമ്പേഴ്സ് ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല, ത്രൂ ഫോമോ അല്ലെങ്കിൽ മെത്തേഡ് ഉപയോഗിച്ച്, അതായത് പോസ്റ്റ് ഗെറ്റും ഏതെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ ഇൻപുട്ട്, അതായത് ഉള്ളിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല പി എച്ച് പി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും, ആ നമ്പറിന് ഇവിടെയാണോ ഓടാണെന്ന് ഡിസ്പ്ലേ. അപ്പോൾ ദ ഗിവൺ നമ്പർ ഇസ് ഈവൺ എന്നാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, എന്തുവട്ടെ, നമുക്ക് ആദ്യമൊന്ന് ലോജിക് ഡെവലപ്പ് ചെയ്യാം. സാധാരണ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈവൺ നമ്പറും ഓഡ് നമ്പറും ചെക്ക് ചെയ്യുന്നത്. കാരണം ഒരു നമ്പറിനെ രണ്ട് കൊണ്ട് ഹരിച്ച് ശിഷ്ടം സീറോ കിട്ടുന്ന, അത് പൂജ്യം കിട്ടുന്നതാണെങ്കിൽ അത് ഈവൺ നമ്പറാണ്, അല്ലാത്തത് ഓഡ് നമ്പേഴ്സായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹരണ, അതായത് ഒരു റിമൈൻഡർ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ സീറോ കിട്ടണം. അപ്പോൾ റിമൈൻഡർ രണ്ട് കൊണ്ട് റിമൈൻഡർ ചെയ്ത് രണ്ട് കൊണ്ട് ഹരിച്ച് റിമൈൻഡർ സീറോ കിട്ടുന്ന ആണ് നമ്മുടെ ഗിവൺ നമ്പറെങ്കിൽ അതൊരു ഈവൺ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ലോജിക് ഡെവലപ്മെൻറ്റിൽ നമ്പർ എന്നൊരു വേരിയബിൾ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്ത്, ഓക്കെ, ഇനി ആ നമ്പർ ഇഫ് ആ നമ്പർ രണ്ട് കൊണ്ട് ഹരിച്ച് റിമൈൻഡർ സീറോ കിട്ടുകയാണെങ്കിൽ, അതായത് രണ്ട് കൊണ്ട് ഹരിക്കുക അരച്ച് റിമൈൻഡർ സീറോ കിട്ടുകയെന്ന് പറയുമ്പോൾ, എൻ്റെ മുമ്പത്തെ വീഡിയോ നോക്കിയവർക്ക് മനസ്സിലാവും റിമൈൻഡർ കാണുന്നത് എങ്ങനെയാണ്. അത് അറിയാത്തവർക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോസ് വന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ കാണാൻ വേണ്ടി മോഡുലസ് ഓപ്പറേറ്ററാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ റിമൈൻഡർ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ദ ഔട്ട്പുട്ട് എന്താണ്? ദ ഗിവൺ നമ്പർ ഈസ് ഈവൺ. അല്ലാത്ത കേസ് എന്താണ്? എൽസ്. എൽസ് കേസ് എന്ത് വരും? ദ ഗിവൺ നമ്പർ ഈസ് ഓട്ട്, അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ലോജിക്. ഓക്കെ, നമുക്ക് പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഈ ഇഫ് എൽസ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് സിൻടാക്സ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സിൻടാക്സ് സിമ്പിളാണ്. ഇഫ് എൽസിൻ്റെ സിൻടാക്സ്, ഇഫ് എൽസിൻ്റെ സിൻടാക്സ് ആണ് പറയാൻ പോകുന്നത് പി എച്ച് പിയിൽ. സി പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് ഈസി ആയിരിക്കും, അല്ലാത്തവർക്ക് കുറച്ച് പഠിക്കേണ്ടി വരും. കാരണം ഒന്നുമില്ല, ആ സിൻടാക്സ് ഒന്ന് ബൈഹേഡാക്കേണ്ടി വരും. അത് ഇഫ് കണ്ടീഷൻ, ഇഫ് എന്നൊരു കീവേഡാണ്. അപ്പോൾ അത് കണ്ടീഷൻ, ഇഫ് ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് കണ്ടീഷൻ, ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ്, എൽസ് ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ ഇഫിനുള്ള അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരും, ഈ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും. എൽസിൻ്റെ അകത്താണ് എഴുതുന്നതെങ്കിൽ അത് എൽസിൻ്റെ കേസിലെല്ലാം വരുന്ന കാര്യങ്ങളും എൽസിൻ്റെ ഓപ്പണിംഗ് ബ്രേസിലും ക്ലോസിംഗ് ബ്രേസിൻ്റെ അകത്ത് എഴുതും. ഒന്ന് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഉപയോഗിക്കാതാണ്. അപ്പോൾ ഒരേ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവുന്ന കൺസെപ്റ്റിൽ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ തന്നിരിക്കുന്നു? സെമി കോളം വെച്ചാണ് സ്റ്റേറ്റ്മെൻസിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിൻടാക്സ് മനസ്സിലായി, നമുക്ക് പ്രോഗ്രാമിനോട്ടൊന്ന് കയറാം. അപ്പോൾ ഏതൊരു പി എച്ച് പി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് പി എച്ച് പി ബ്ലോക്ക് ഉണ്ടാവും, ഒരു ക്ലോസിംഗ് ഉണ്ടാവും, എന്നിട്ട് അതിനൊരു ഫയലിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പം എക്സ്റ്റൻഷൻ ഓർമ്മ ഡോട്ട് പി എച്ച് പി ഇവൺ ഓർ ഓട്ട് ഡോട്ട് പി എച്ച് പി. ഓക്കെ, ഇനി നമ്മളെ ലോജിക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് അതേപോലെ എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. സേം നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്ന പോലെ. നമുക്കിപ്പോൾ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ നോക്കിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, അതിൻ്റെ ബേസ്. അപ്പോൾ ആ ബേസിൽ നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ നമ്പർ ഒരു വേരിയബിളാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ പി എച്ച് പി പ്രോഗ്രാമിൽ നമ്പേഴ്സ്
വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ വെച്ചാണ്. ഓക്കെ, പിന്നെ ഈ ദ ഗിവൺ നമ്പർ ഈസ് ഈവൺ എന്നാണ്. അപ്പം നമ്പർ എന്നത് നമ്മൾ വേരിയബിളോട് ഉപയോഗിക്കുന്നില്ല. ദ ഗിവൺ നമ്പർ 8 ഈസ് ഈവൺ, ദ ഗിവൺ നമ്പർ 10 ഈസ് ഈവൺ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ വരാം. ദ ഗിവൺ നമ്പർ നമ്പർ ഓക്കെ. ഇനി ഇത് പ്രിൻ്റ് ചെയ്യിക്കുന്ന കാര്യമാണ്, നമ്മുടെ ഇവിടെ ഔട്ട്പുട്ടിൽ എക്കോ ചെയ്യിക്കുന്ന പോലെ തന്നെയാണല്ലേ. അപ്പോൾ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? എക്കോ ഡബിൾ കോഡ്സ് എന്നിട്ട് ഇവിടെ ക്ലോസിങ് സെമി കോഡ്. ഇനി ഇവിടെ എക്കോ അറിയുന്ന കാര്യങ്ങളിൽ ആദ്യം ചെയ്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെമി കോഡുണ്ട്, ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിയുമ്പോഴും സെമി കോഡുണ്ട്. പിന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോയെന്ന് ചോദിച്ചാൽ ഇതൊരു കണ്ടീഷനാണ്, സ്റ്റേറ്റ്മെൻ്റ് അല്ല ഒരു കണ്ടീഷനാണ്. അപ്പോൾ കണ്ടീഷനാകുമ്പോൾ ഇത് നമുക്കറിയാം, ഇഫിൻ്റെ സിൻടാക്സ് അറിയാം, ഓപ്പണിങ് പരാൻസ് ഉണ്ടാവും, സ്റ്റാർട്ടിങ് പിന്നെ ക്ലോസിങ് ആ കണ്ടീഷൻ്റെ അകത്ത്. ഇത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ അത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റാണ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സെമികോളനോട് ലാസ്റ്റിങ് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, സിൻടാക്സ് നോക്കിയാൽ മതി, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയത് ആണ്, സിൻടാക്സ് മാത്രം നോക്കിയാൽ മതി. ഞാനിവിടുത്തെ ദെൻ എടുത്ത് കളഞ്ഞു, എന്നിട്ട് ഓപ്പണിങ് പാലൻസ് ക്ലോസിങ് പാലൻസ് എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ അതേപോലെ അവിടെ ഉണ്ട്. പിന്നെ ക്ലോസിങ് പാലൻസ് പിന്നെ വേണമെങ്കിൽ ബ്രേസ് ഇടാം, ഓപ്പണിങ് ബ്രേസും ക്ലോസിങ് ബ്രേസും ഇടാതെ ഇരിക്കാം. കാരണം എന്താ, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കണ്ടീഷൻ വെച്ച് ഡിസ്പ്ലേ ചെയ്യിക്കാണല്ലോ, ഇപ്പോൾ ഇഫിനാണെങ്കിലും എൽസിനാണെങ്കിലും. ഇപ്പോൾ ഒന്ന് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ വരികയാണെങ്കിൽ എൽസിൻ്റെ അകത്ത് രണ്ട് ഇത് കൺസെപ്റ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓപ്പണിങ് ബ്രേസും ക്ലോസിങ് ബ്രേസും ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ ഒന്നേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പണിങ് ബ്രേസും ക്ലോസിങ് ബ്രേസും ആവശ്യമില്ല, സേവ് ചെയ്ത്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ട്. സാധാരണ ഈക്വൽ ടു ഉപയോഗിക്കുന്നത് ഒരു വേരിയബിൾ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിൾ സീറോ ആയിട്ട് അസൈൻ ചെയ്യുക, അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ വേണ്ട, അസൈൻമെൻ്റ് അല്ല ഇവിടെ നടക്കേണ്ട, ഒരു കണ്ടീഷൻ നടക്കണം. ഈക്വൾ ടു, അതായത് ഇന്നുള്ള നമ്പർ മോഡ് ടു ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിമൈൻഡർ ഈക്വൾ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, അസൈൻമെൻ്റ് ഓപ്പറേഷൻ അല്ല. കാരണം ഈ സീറോ ഇതിലേക്ക് അസൈൻമെൻറ്റ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, ആ ഒരു ഡിഫറൻഷ്യേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുക. ഒരു ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല, കാരണം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് ഐ പി ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇവൺ ഓർ ഓഡ് ഡോട്ട് പി എച്ച് പി. ദ ഗിവൺ നമ്പർ 10 ഈസ് ഈവൺ, ഈവൺ ആണ്. ഇനിയിപ്പോൾ നമ്മുടെ 11 കൊടുത്തു കഴിഞ്ഞാൽ ദ ഗിവൺ നമ്പർ ഈസ് ഓട്ട്, 11 ഈസ് ഓട്ട്. റൈറ്റ്, പ്രോഗ്രാം മനസ്സിലായില്ല, സിമ്പിളാണ്, കുറച്ച് സിൻടാക്സ് ഉണ്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ സിൻടാക്സ് നമ്മൾ നമ്മുടെ രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, അല്ലാത്ത കേസ് പ്രശ്നം വരും. ഇപ്പോൾ ഇവിടെ ഈഫിന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് സെമി കോളോഡ് ആയതുകൊണ്ട് ഇതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ സിൻടാക്സ് ഈ ഒരു കേസ് ആയതുകൊണ്ടും നമുക്കത് സെമി കോളിന് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ ഈഫ് കഴിഞ്ഞ ഒരു സെമി കോളൻ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾ സാധാരണ എടുത്തു കഴിഞ്ഞാൽ ഈഫിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ അത് പറഞ്ഞു തരാം അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.